ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഈ കളരിക്കൽ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് വീണ്ടും കടപ്പുറത്ത് വന്നിരിക്കുകയാണ് ചൂണ്ടിടാനായിട്ട്. ഇതേ ഒരാളെ എൻ്റെ പുറകിൽ നിൽക്കുകയാണ്, ബിബിം വന്നിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ വർഷം ഒരു വാഴമീനെ പിടിച്ചിട്ട് പോയതാണ് പുള്ളി. ഇതായിട്ട് ഇപ്പോഴാണ് പൊങ്ങിയേക്കണത്. അപ്പം ഇന്ന് ഞങ്ങൾ വെള്ളം പറ്റിയാണ്, ഭയങ്കര വെള്ളം ഇറക്കും. അതുകൊണ്ടാ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് വെള്ളം ഇറങ്ങി കിടക്കുക. ഈ വെള്ളം ഇത്ര പറ്റിക്കിടന്ന് കഴിഞ്ഞാൽ മീൻ അടിക്കാൻ ചാൻസ് കുറവാണ്. അതുമാത്രമല്ല, നമുക്ക് ഇടാനും ചൂണ്ടിടാനും ബുദ്ധിമുട്ടാണ്. ചൂണ്ടെങ്കിൽ വലിച്ചിട്ട് വരുന്ന ഒരു സമയത്ത് കല്ലിൻ്റെ ഇടയിൽ കയറും. അപ്പോൾ ഇത്തിരി വെള്ളം കയറിയാലേ എന്തെങ്കിലും ചാൻസ് ഉള്ളു. അപ്പോൾ സുമിത്ത് വരാമെന്ന് പറഞ്ഞിട്ട്, സുമിത്ത് വെള്ളം ഏറ്റവും കയറിട്ട് എന്നിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ചൂടൻ ചെമ്മീനും നാരനും കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് സൺഡേ, നമുക്ക് എന്താണ് മീൻ കിട്ടണതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നല്ല വലിയൊരു മീനെ പിടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്താണെന്ന് കിട്ടണമെന്ന് അറിയില്ല. ഓക്കെ, നമ്മുടെ ലക്ക് ഭാഗ്യം നമുക്ക് പരീക്ഷിക്കാം. ഒരു മീൻ അടിച്ചിട്ടുണ്ട് ആ ചേട്ടന്, ഇല്ലേ? കണ്ടാ, നല്ല മീനാ. ഗഫാണാ, പൊട്ടിപ്പോയി സാധനം. എടാ, അവര് ഇറങ്ങി. അയ്യോ, എന്താ സാധനം? ചെമ്പല്ലി പണിപെട്ടുപോയല്ലേ, പൊട്ടിപ്പോയല്ലേ, കേട്ടിട്ട്. സാധനം അടിച്ച്, പക്ഷേ അമ്മേ പെട്ടുപോയത്.
ട്രാക്ക് എടുത്തിട്ട് പോണണ്ട. സാറ് മീനുണ്ട്, പക്ഷെ എന്ത് ചെയ്യാ, സംഗതി പെട്ട് എവിടെയോ വിട്ടിട്ടുണ്ട്. ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് എന്താ സംഭവം? എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നം കണ്ടല്ല, കണ്ടോ, നിക്കാൻ നിൽക്കണ്ട, മഴവിൽ കാവടിയായിട്ട് നിക്ക. അബേ, അതിനകത്തെ ഗഫിരിപ്പുണ്ട്, ഗഫ്. അത് ആ കമ്പി നിവർത്തത്. ഏ പാല്, ആ പാലല്ലേ, പാലുകൊണ്ട് ചേറും അടിച്ചു കയറിട്ടേ കാലും. കല്ലിൻ്റെ ഇടയിൽ എങ്കിലും കയറ്റിട്ട് കഴിഞ്ഞ പയ്യ. ഏ വരട്ടെ വരട്ടെ വരട്ടെ, ഇനിയുണ്ട് ഞാൻ തരം അറിഞ്ഞെടുത്ത. ആ വലുതാവുമെന്ന് സാധിക്കുന്നുണ്ട്.
തരണ്ടി ഇതില് എടാ മോനെ, രണ്ടെണ്ണം മീനെ പിടിക്കുമെന്ന് പറഞ്ഞ പിടിക്കും കേട്ടടാ. അത് കയ്യിൽ നിന്ന് ചാടി അന്റെ ഇടയിൽ പോയേക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചൂണ്ടുകളിലൊക്കെ മതിയാക്കി കേട്ടാ. അതായത് നമുക്ക് ഒരു തെരണ്ടി കിട്ടി, ഒരു ചെപ്പേരിയും കിട്ടി. അപ്പൊ അതിനു മുമ്പ് അവിടെ ഷാഡ് അടിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഒരു 3-700 ചെപ്പേരി തന്നെയാണ്. അതും ചെപ്പേരി ഞാൻ ചെമ്പല്ലിയാണെന്ന് കരുതിയാണ് ചെന്നത്. ചെമ്പല്ലിയല്ല, ചെപ്പേരിയാണ്. 3-700 ഞാൻ ആദ്യമായിട്ടാണ് അത്ര വലിപ്പമുള്ള ഒരു ചെപ്പേരിനെ കാണുന്നത്. എനിക്ക് 1.5 kilo ഉള്ള ചെപ്പേരിയൊക്കെ എനിക്ക് പാലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സീസൺ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റില്ല. രണ്ടാം ദിവസം കുഴപ്പമില്ല. ലുക്കാട റോഡും റീൽ ഉപയോഗിച്ചാണ് നമ്മൾ പിടിക്കുന്ന ആദ്യത്തെ തെരണ്ടിയാണ് കിട്ടിയത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലിനെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് കേട്ടോ. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളത് ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കൊന്ന് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ.